കോവിഡിനെ കുറിച്ചും അതിൻ്റെ ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചും ഏറെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ പ്രിവെൻറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഇമ്മ്യൂൺ ബൂസ്റ്റർ മെഡിസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം നടന്നിട്ടുള്ളത്, മറ്റ് പത്ര മാധ്യമങ്ങളിലും വന്നു കഴിഞ്ഞു. ശരിക്കും ഈ കോവിഡ് ഇന്ത്യയിൽ എത്തുന്ന അതിന് മുന്നേ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഒരു മരുന്നാണ് ആർസനിക്കം ആൽബം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലാണ്. ആ പഠന റിപ്പോർട്ടാണിത്. അത് എങ്ങനെ ഇമ്മ്യൂൺ മോഡുലേഷൻ നടത്തുന്നു, അതായത് ഹോമിയോപ്പതി മെഡിസിൻസ് എങ്ങനെ ഇമ്മ്യൂൺ മോഡുലേഷൻ നടത്തുന്നു എന്നുള്ള CD4 CD8 കൗണ്ടിൻ്റെ അതിൻ്റെ മെയിൻ വാല്യൂവിൽ താഴെ ഉണ്ടായിരുന്ന ആളുകളെ സെലക്ട് ചെയ്ത് അവരിൽ നടത്തിയൊരു പഠനമാണ്. ഞാനതിനെ അത് ആ പഠനത്തിനുള്ള ഫണ്ട് ചെയ്ത ഒരു ഏജൻസിയാണ്, സഖ്യ എന്ന് പറയുന്ന ഏജൻസിയുടെ ഫൗണ്ടറാണ്. അപ്പോൾ ആ ഒരു ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ ലിംഫോസൈറ്റ് കൂടുകയും ടീസെൽസ് കൂടുകയും ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതൊരു ഒരു സമ്പൂർണ്ണമായ ഒരു പരിപൂർണമായ പഠനമൊന്നുമല്ല. ശരിക്കും അതിനെ ഇനി RCT അടക്കമുള്ള പഠനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനിനി സർക്കാർ ഫണ്ട് ചെയ്യണം. ഇപ്പോൾ പുറമേ നിന്നുള്ളൊരു ഫണ്ടിങ് ഏജൻസി അല്ല ചെയ്യേണ്ടത്. എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് കിട്ടുവാൻ അന്ന് എത്തിക്കൽ കമ്മിറ്റിയിൽ ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ എത്തിക്കൽ കമ്മിറ്റിയുടെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് സമീപിച്ചതാണ്, ലഭിച്ചില്ല. പലരും വല്ല വലിയ തുകയൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സർക്കാരിനൊരു എത്തിക്കൽ കമ്മിറ്റിയുണ്ട്. അതിൻ്റെ ആ എത്തിക്കൽ കമ്മിറ്റിയുടെ സാങ്ഷനോട് കൂടി ഒരു റാൻഡം കൺട്രോൾ സ്റ്റഡി നടത്തി ഈ മരുന്നിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചുള്ളൊരു പഠന റിപ്പോർട്ട് പുറത്തുകൊണ്ടുവരികയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. കൂടുതൽ ആളുകളിലേക്ക് മരുന്നുകൾ എത്തണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ അതിനുവേണ്ടി യാതൊരു ഫണ്ടും ആയുഷ് വകുപ്പിൽ നിന്ന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 1.5 കോടി രൂപ ആ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒരു പൈസ അനുവദിച്ചിട്ടില്ല. മൂന്നാം ഘട്ടം എത്തുമ്പോൾ 1.5 കോടി രൂപ ആയുർവേദത്തിനും 1.5 കോടി രൂപ ഹോമിയോപ്പതിക്കും കൊടുത്തു. ആ 1.5 കോടി രൂപ നേരിട്ട് ഹോംബോയിലേക്ക് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കുറച്ച് ആളുകൾക്കൊക്കെ മരുന്ന് നമുക്ക് സർക്കാർ മേഖലയിൽ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ചികിത്സയെ സംബന്ധിച്ചാണ്. ഇന്ത്യക്ക് വെളിയിൽ എല്ലാ സ്ഥലങ്ങളിലും ധാരാളം ഹോമിയോപ്പതി ഡോക്ടർമാർ ഈ കോവിഡിനെ ചികിത്സിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ചികിത്സിക്കുന്നുണ്ട്. ഡൽഹിയിലെ നെഹ്റു ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന ആളുകളെ ഹോമിയോപ്പതി മരുന്നുകൾ കൊടുത്തിട്ട് ചികിത്സിച്ചതിൻ്റെ രേഖകളൊക്കെ സംസ്ഥാന സർക്കാരിനൊക്കെ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ കേരളത്തിൽ മാത്രം ഹോമിയോപ്പതിയെ ഇതിൻ്റെ യാതൊരു വിധത്തിലും ഹോമിയോപ്പതിയെ ഉപയോഗിക്കരുതെന്നുള്ള വാശിയോടുകൂടി IMA അടക്കമുള്ള സംഘടനകൾ നിൽക്കുന്നുണ്ട്. അതിന് കാരണം ഇതിൻ്റെ എഫക്റ്റീവ്നെസ് തന്നെയാണ്. ഞങ്ങൾക്ക് പറയാനുള്ള തരത്തിലാണ്, ഈ മരുന്നുകൾ കഴിക്കുവാൻ ആഗ്രഹമുള്ള രോഗികൾക്ക് ആ മരുന്നുകൾ കൊടുക്കുവാൻ തയ്യാറാവുക ഫലപ്രദമല്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഏറ്റവും നല്ല അവസരമാണ്. പ്രിവെൻറ്റീവ് മെഡിസിനെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളെ തടയുവാൻ പാടില്ല. പഠിക്കട്ടെ, പഠിച്ചിട്ട് അത് ഫലപ്രദമല്ലെങ്കിൽ അത് നിരോധിക്കട്ടെ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കട്ടെ. ഈ ഒരു കാര്യം പറഞ്ഞ ഹോമിയോപ്പതിക്കാർ ഇനി പിന്നോട്ട് വരില്ലല്ലോ. അപ്പോൾ ഹോമിയോപ്പതി ഇവിടെ അവസാനിപ്പിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണിത്. എങ്കിലും ഇതൊരു വലിയ കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു സംഗതിയായി മാറുകയും അതിൽ ഈ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഹോമിയോപ്പതിയെ അതിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുള്ളൂ. പ്രത്യേകിച്ച് ആയുഷ് സെക്രട്ടറി ആയിട്ട് ഇപ്പോഴുള്ള ആൾ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്. ഒരു ഒരു DMO മീറ്റിംഗ് പോലോ റിവ്യൂ മീറ്റിംഗ് പോലും വിളിക്കാറില്ല ആയുഷ് സെക്രട്ടറി എന്നുള്ളതാണ് സത്യം. ഫണ്ടുകൾ തടഞ്ഞു വയ്ക്കുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ലോകത്തൊരിടത്ത് നടക്കാത്തൊരു കാര്യമാണ് ഒരു മോഡേൺ മെഡിസിനിലുള്ള ഒരു ഡോക്ടർ ആയുഷ് സെക്രട്ടറി ആയിട്ടിരിക്കുക എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ആയുഷ് സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഈ ഹോമിയോപ്പതിയെ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം എന്നുള്ള ഹോമിയോപ്പതി രംഗത്ത് ഉള്ളവർക്ക് പറയാനുള്ളത്. മറ്റൊരു ഒരു കാര്യം, എല്ലാ വിധത്തിലുള്ള ഫണ്ടുകൾ തടഞ്ഞു വെക്കുകയും ഈ സ്റ്റഡി റിപ്പോർട്ടടക്കം 9-ലധികം പ്രപ്പോസലുകൾ ഈ ക്വാറന്റൈനുള്ള ആളുകൾക്ക് മരുന്ന് കൊടുത്തവർക്ക് രോഗം വന്നിട്ടുണ്ടെന്നൊരു പഠനം നടത്തുന്നുള്ള പ്രപ്പോസൽ അടക്കം നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുത്ത് അവിടെ ഉണ്ടായിരുന്ന രോഗികളൊക്കെ ആട്ടി ഓടിച്ച് അവിടെ കോവിഡ് രോഗികൾ അഡ്മിറ്റ് ചെയ്തിരിക്കണം. നല്ല കാര്യം, നമുക്ക് തർക്കമൊന്നുമില്ല. എങ്കിൽ അവർക്ക് നമ്മുടെ മരുന്നുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ ജോലിയെടുക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫിന് പ്രിവെൻറ്റീവായിട്ട് മരുന്നുകൾ കഴിക്കുവാനോ അല്ലെങ്കിൽ ഇമ്മ്യൂൺ ബൂസ്റ്റർ കഴിക്കുവാനോ അതിൽ പഠനം നടത്തുവാനോ ഒന്നും തയ്യാറാവാതെ വെറും കെട്ടിടങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോഴും ആയുഷ് സെക്രട്ടറിയായിട്ട് തുടരുന്ന മോഡേൺ മെഡിസിൻ ഡോക്ടർ ഈ നാടിന് അപമാനമാണ്. ആ ഡോക്ടറെ അവിടുന്ന് മാറ്റിയിട്ട് എത്രയോ IAS വേറെ ഉണ്ട് ലോകത്ത്, എവിടെ ഇല്ലാത്തൊരു കാര്യമാണ് ഒരു മോഡേൺ മെഡിസിൻ്റെ ഡോക്ടറെ ആയുഷിൻ്റെ സെക്രട്ടറി ആയിട്ട് വെക്കുക എന്ന് പറയുന്നത്. പൊതുവേ ഈ എതിർപ്പ് നിൽക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ കുറുക്കനെ കോഴിക്കോടിൻ്റെ കാവലേൽപ്പിച്ച പോലത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം. ആയുഷ് സെക്രട്ടറിയെ അടിയന്തരമായിട്ട് മാറ്റണമെന്നാണ് ഹോമിയോപ്പതി രംഗത്തുള്ളവർക്ക് പറയാനുള്ളത്.